Hi friends, welcome back to Nora's Kitchen. அப்போ எல்லாருக்கும் நவராஸ் கிச்சனில் மற்றொரு எபிசோடிலேக்கு வேண்டும் சுவாகதம். இன்று நம்ம வந்துட்டுள்ளது ஒரு சிக்கன் ரெசிப்பியுமாயிட்டான ചിക്കൻ ഷക്കശുക്ക എന്നാണ് എനിക്ക് പറയാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ചിലപ്പോൾ ഒരുവിധ ആളുകളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുള്ളതാവും. എന്നിരുന്നാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്. അതുപോലെ ചപ്പാത്തി, അപ്പം അങ്ങനത്തേക്കൊക്കെ ഇനിയിപ്പോൾ ചോറിലേക്കാണെങ്കിലും തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് കൂട്ടാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയണ എന്നും പറയുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന്റെ മുന്നേ നവറാസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ, വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാനിതാ അവിടെ ബ്രീസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് പീസ് ചിക്കൻ്റെ. അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മളിതിനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതവിടെ കട്ട് ചെയ്തെടുത്ത ബ്രീസ്റ്റിനെ ഒന്നും കൂടെ കഴുകി വെള്ളമൊക്കെ വാർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മസാല പുരട്ടലാണ് നടത്തുന്നത്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അധികം വേണ്ട. നമ്മൾ കൂടുതലും അതിൻ്റെ ഉള്ളി വാറ്റി ഉണ്ടാക്കുന്ന മസാലയിലാണ് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അതൊരു കാൽ ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു പുളിക്കും, അതുപോലെ ഈ ബ്രീസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബലത്തിൽ നിൽക്കും. അപ്പോൾ അതിനൊരു സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ സുർക്ക ചേർത്ത് കൊടുക്കുന്നത്. അത് ആപ്പിൾ വിനീഗറോ അല്ലെങ്കിൽ സാധാ വൈറ്റ് വിനീഗറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിനെ നമുക്കൊരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടിക്കോളും. ഓക്കെ, അപ്പം ഞാനൊരു 30 മിനിറ്റിൻ്റെ ശേഷം അതെടുത്തിട്ടുണ്ട്. അതിനെ എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് മീൻ പൊരിച്ചെടുക്കുന്ന പോലെ അത്രയ്ക്ക് എണ്ണ ഒഴിച്ചാൽ മതി. അതുപോലെ നമ്മൾ ഓരോ പീസിനെയും പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചു മറിച്ചിട്ടിട്ട്. അപ്പോൾ അതാ നമ്മളെ ചിക്കനൊക്കെ ഞാനിവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പാകത്തിന് തന്നെ വെന്തായിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അതാണ് ഞാനിങ്ങനെ ഫോർക്കും കത്തിയൊക്കെ വെച്ചിട്ട് അതിനെ എന്താ പറയുക, പിച്ചിട്ട് ആക്കാൻ നോക്കുന്നത്. കത്തി കൊണ്ട് അരിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ചൂടിലാണുള്ളത്. ഇനി ഇതിനൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിലേക്കുള്ള മസാല വഴറ്റിയെടുക്കാൻ വേണ്ടത്. ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നടുക കയറിയത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. അപ്പം നമുക്ക് വഴറ്റിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയായിരുന്നു ചിക്കൻ പൊരിക്കാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അത് തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കിക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ വെളിച്ചെണ്ണയും മറ്റേ വെളിച്ചെണ്ണയും കൂടെ ചേർന്നിട്ട് ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള സംഗതികൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാഴ്ച ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ ആ എണ്ണയിലേക്ക് ആദ്യം തന്നെ വലിയ ജീരകം ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്. ഇഞ്ചിനെയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ നടുക് കൂടെ അങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ അരിഞ്ഞെടുത്തതാണ്. ചതച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ ഉള്ളി ചേർക്കുന്നതിൻ്റെ മുന്നേ വലിയ ജീരകം ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം അതിൻ്റെ പച്ചച്ചുവൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി, സാധാ മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യുന്നില്ല ഇതിൽ. സത്യം പറഞ്ഞാൽ ഞാൻ കാശ്മീരി ചില്ലിയായിരുന്നു ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് എരിവ് കുറവാകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഞാൻ എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട്. ഇനിയാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ 2 വലിയ ഉള്ളി, സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുത്തതാണ്. 2 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൊത്തി അരിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അരിഞ്ഞാൽ മതി. അതിനെ ചേർത്തിട്ട് നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് ചിക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ചിക്കന് പകരം കോഴിമുട്ട യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിക്ക് വളരെ നല്ലതാണ് കഴിക്കാൻ, വളരെ ടേസ്റ്റുമാണ് നമ്മൾ അപ്പത്തിൽക്കൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളിയിലേക്ക്. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഒരുപാട് ഏറിപ്പോയരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഏറിപ്പോയാൽ പിന്നെ ഒന്നും കാട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരുപാട് അങ്ങോട്ട് വഴന്ന് ഇതായി പോവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചുവ പോയാൽ മതി. അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണും കൂടെ കാശ്മീരി ചില്ലി പൗഡറാണ് വീണ്ടും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് അത്ര തന്നെ മതിയാവും. അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കൻ മസാലയുടെ അതുപോലെ തന്നെ ആ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു കുത്ത് ഒന്നുകൊണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ നല്ലോണം ഒന്ന് അഴിച്ചിടുക. അപ്പോൾ ഉള്ളി ഒരുപാട് വെന്തുടഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ പച്ചച്ചോയ മാറിയിട്ട് ഒന്ന് കുക്കായി വന്നാൽ മതി. എന്നിട്ടാണ് ഈ പൊടികൾ ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മതി, അധികമൊന്നും വേണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ അതിൽ ചേർത്തിട്ടുണ്ടാവുള്ളൂ. അത്ര തന്നെ അളവ് ചേർത്താൽ മതി. നിങ്ങൾ അളവ് നോക്കുകയാണെങ്കിൽ അതിനെയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരും, കാരണം ആ ഉള്ളിയും ടൊമാറ്റോ സോസും ഉള്ളിയും കൂടെ മിക്സായാൽ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. എന്നിട്ട് നമ്മളിതാ ചെറിയൊരു തക്കാളിയാണ്, അതിനെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നമ്മൾ ഉള്ളി അരിഞ്ഞ പോലെ അരിയരുത്, ചെറുതാക്കി തന്നെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ആ ടൊമാറ്റോ സോസ് ചേർത്തതിൻ്റെ ശേഷം വേണം നമ്മൾ തക്കാളി ചേർക്കുക. ഏറ്റവും ലാസ്റ്റാണ് തക്കാളി ഇട്ടിട്ടുള്ളത്. തക്കാളിയും തന്നെ ഓവർ കുക്കായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചോവ പോവുക മാത്രം ചെയ്താൽ മതി. കാരണം ആ ഉള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഈ ശക്കശുക്കയുടെ ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇതിനെ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ അടച്ചു വെക്കുന്ന സമയത്ത് തീ വളരെ ചെറുതാക്കിയിട്ട് വേണം വെച്ചിരിക്കാൻ. ഇപ്പം ഞാൻ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, തുറന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ ഇതുപോലെ അരിഞ്ഞു വെച്ചതുണ്ട്, അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിച്ച് ചേർക്കണ്ട, അരിഞ്ഞിട്ട് തന്നെ എടുക്കുക. അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ അതാ നമ്മളെ വളരെ സ്വാദിഷ്ടമായ ശക്കശുക്ക റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു സൈഡ് ഡിഷായിട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.